വേദപുസ്തക മുഖവരിയുടെ നാലാം പാർട്ടിലൂടെ കടന്നു വരുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിന് മഹത്വം. എപ്പോഴും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനങ്ങൾ തരുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. വേദപുസ്തകത്തെ വിവിധ പേരുകളിൽ പറയപ്പെടുന്നു എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, രണ്ട് തിമൊഥെയൊസ് 3:16 തിരുവെഴുത്ത് എന്നും, രണ്ട്, ലൂക്കോസ് 24:27 24:32 തിരുവെഴുത്തുകൾ എന്നും, മൂന്ന്, റോമർ 3:2 എബ്രായ 2:12 1 പത്രോസ് 4:11 ഈ വാക്യങ്ങളിൽ ദൈവത്തിന്റെ അള്ളപ്പാടുകൾ എന്നും, 4, അപ്പോസ്തല പ്രവൃത്തികൾ 7:38 ജീവനുള്ള അള്ളപ്പാടുകൾ എന്നും, 5, ലൂക്കോസ് 24:44 മോശയുടെ ന്യായപ്രമാണം എന്നും, 6, സങ്കീർത്തനം 1:2 യഹോവയുടെ ന്യായപ്രമാണം എന്നും, 7, മത്തായി 5:17 അപ്പോസ്തല പ്രവൃത്തികൾ 13:15 ന്യായപ്രമാണം എന്നും പ്രവാചകന്മാരെന്നും കാണാം. 8, യെശയ്യാവ് പ്രവാചകന്റെ പുസ്തകം 34:16 യഹോവയുടെ പുസ്തകം എന്നും, 9, മർക്കോസ് 7:13 ദൈവ കൽപ്പന എന്നും, 10, റോമർ 10:17 കൊലോസിയർ 3:16 ക്രിസ്തുവിന്റെ വചനം എന്നും, 11, എഫിയസർ 6:17 ദൈവ വചനം എന്നും, 12, എഫിയസർ 6:17 ആത്മാവിന്റെ വാൾ എന്നും, 13, 2 കൊരിന്ത്യർ 3:6 പുതിയ നിയമമെന്നും, 14, 2 കൊരിന്ത്യർ 3:14 പഴയ നിയമമെന്നും, 15, എബ്രായർ 8:7 ഒന്നാമത്തെയും രണ്ടാമത്തെയും നിയമങ്ങളെന്നും, 16, ദാനിയേൽ 10:21 സത്യ ഗ്രന്ഥം എന്നും, 17, 2 തിമൊഥെയൊസ് 2:17 സത്യ വചനമെന്നും, 18, റോമർ 1:16 സുവിശേഷം എന്നും, 19, റോമർ 10:8 വിശ്വാസ വചനമെന്നും, 20, 2 തെസ്സലോനിക്കർ 3:1 കർത്താവിന്റെ വചനം എന്നും, 21, എബ്രായർ 5:13 നീതിയുടെ വചനം എന്നിങ്ങനെ വേദപുസ്തകത്തെ വിവിധ പേരുകളിൽ പറയപ്പെടുന്നു. ദൈവവചനത്തിന് ചെയ്യുവാൻ കഴിയുന്ന 8 കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. 1, യാക്കോബ് 1:21 ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമാണ് ദൈവവചനം. 2, റോമർ 10:17 വിശ്വാസം ജനിക്കുന്നത് ദൈവവചനത്താലാണ്. 3, അപ്പോസ്തല പ്രവൃത്തികൾ 20:32 ആത്മീയ വർധന വരുത്തി പണിയപ്പെടുന്നത് വചനത്തിലൂടെയാണ്. 4, യോഹന്നാൻ 5:39 നിത്യജീവൻ ലഭിക്കുന്നത് വചനത്തിലൂടെയാണ്. 5, 1 കൊരിന്ത്യർ 15:3-8 വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് വചനത്തിലൂടെയാണ്. 6, അപ്പോസ്തല പ്രവൃത്തികൾ 20:32 സകല അവകാശവും നൽകപ്പെടുന്നത് ദൈവ വചനത്തിലൂടെയാണ്. 7, 2 തിമൊഥെയൊസ് 3:17 ഉപദേശിക്കുന്നതും ശാസിക്കുന്നതും ഗുണീകരിക്കുന്നതും നീതിയുടെ അഭ്യസത്തിനും പ്രയോജനം ചെയ്യുന്നതാണ് ദൈവവചനം. 8, 2 തിമൊഥെയൊസ് 3:16 ദൈവത്തിന്റെ മനുഷ്യനെ തികഞ്ഞവനാക്കുന്നത് ദൈവവചനമാണ്. BC എന്നും AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് ചരിത്രമധ്യത്തിൽ നമുക്കായി ഇറങ്ങി വന്നവനും നമുക്കായി പക്ഷവാദം ചെയ്യുന്നവനും രാജാദി രാജാവും കർത്താദി കർത്താവും വചനമായ യേശു ക്രിസ്തുവാണ്. God bless you.